ബാക്ക് ടു എജ്യു വാലറ്റ്. പ്ലസ് വൺ അക്കൗണ്ടൻസി ചാപ്റ്റർ 5 ആണ് നമ്മൾ നിൽക്കുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും കംപ്ലീറ്റ് കാണാം. നമ്മൾ അക്കൗണ്ടൻസി ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും പ്ലസ് വൺ പഠിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ അക്കൗണ്ടൻസി ക്ലാസ്സുകൾ ഇനി ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് അല്ലേ നോക്കുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കുക, ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്താണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്? നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ എന്നെ എന്തൊക്കെയോ ഐഡിയ വരാം. കുറേ പേർക്ക് ഇത് എന്താന്ന് പോലും ABCD അറിയാത്ത കുട്ടികളുണ്ടാവാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയണത്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ്. ഒരു ചെറിയൊരു രൂപമാണ്. നമുക്കറിയാം, നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്കെല്ലാവർക്കും ബിസിനസ്സുകാർമാർക്കൊക്കെ എന്തുണ്ടായിരിക്കും, ഒരു ബാങ്ക് അക്കൗണ്ട് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമ്മൾ ക്യാഷ് നിരന്തരം ഡീൽ ചെയ്യുന്ന ആൾക്കാരും ആയിരിക്കും ഒരു ബിസിനസ്സിൽ. അപ്പോൾ നമുക്ക് മസ്റ്റായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ടും കാണും, അതുപോലെ തന്നെ നമുക്കൊരു ക്യാഷായിട്ട് ഒരു ക്യാഷ് അക്കൗണ്ടും കാണും. നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ദൈനംദിനം നമ്മൾ ബിസിനസ്സിലെ ചെറിയ ചെറിയ ചിലവുകൾ, വലിയ വലിയ റിസീവ് ചെയ്യണതും പേയ്മെൻറ്റ് ചെയ്യണതൊക്കെ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ എഴുതും. അതേപോലെ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ ഡീലിങ്സും, ചെക്കൊക്കെ നമുക്ക് ഇഷ്യൂ ചെയ്യുക, അതുപോലെ ചെക്ക് നമ്മളെ ബാങ്കിലെ കസ്റ്റമേഴ്സ് നമ്മളെ അക്കൗണ്ടിൽ വന്നിട്ട് നമ്മൾ പേ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ ബാങ്ക് വഴിയാണ് എല്ലാ ട്രാൻസാക്ഷനും നടത്തുക അല്ലേ. അപ്പോൾ ബാങ്ക് അക്കൗണ്ടും നമുക്കുണ്ടായിരിക്കും, നമുക്കൊരു ക്യാഷ് അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു ബിസിനസ്സുകാരൻ്റെ ബാങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണ ബുക്കാണ്. നമുക്കെല്ലാവർക്കും അറിയാം ബാങ്കിലുള്ളതാണ് എന്ത്, പാസ്ബുക്ക് എന്ന് പറയും. പാസ്ബുക്ക് ബാങ്കിലുള്ളതാണ്. അതുപോലെ നമ്മുടെ കയ്യിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, ക്യാഷ് ബുക്ക് ആയിരിക്കും. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് എന്താ, നമ്മൾ എഴുതേണ്ടത്, നമ്മളെ ബിസിനസ്സുകാരൻ എഴുതണ ഒരു ബുക്കായിരിക്കും. ക്യാഷുമായി ബന്ധപ്പെട്ട എല്ലാ ഡീലിങ്സും എഴുതുന്നത് എന്തായിരിക്കും, ക്യാഷ് ബുക്ക് ആയിരിക്കും. അപ്പോൾ നമ്മളെ ക്യാഷ് ബുക്കിലത്തെ ബാലൻസും ബാങ്കിലെ പാസ്ബുക്ക് ബാലൻസും സെയിം ആയിരിക്കണം, ഗുഡ് ബാലൻസ് ആയിരിക്കണം എന്നാണ് ഒരു ബിസിനസ്സിൽ പറയുക. ഗുഡ് ബാലൻസ് എന്ന് പറയുമ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ബാലൻസും പാസ്ബുക്കിനെ ക്രെഡിറ്റ് ബാലൻസാണ് ഗുഡ് ബാലൻസ്. ചിലപ്പോൾ ഇതിൽ വേരിയേഷൻസ് വരാം. ചില ബാങ്കിലത്തെ ട്രാൻസാക്ഷൻസ് നമ്മളറിയാതെ കുറേ ട്രാൻസാക്ഷൻസ് ബാങ്കിൽ നടക്കുമ്പോൾ പാസ്ബുക്കിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ നമുക്ക് കുറേ പേര് പണം ബാങ്കിൽ കൊടുക്കേണ്ട പണം ചിലപ്പോൾ നമുക്ക് വല്ല കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ കൊടുന്നു തരുമ്പോൾ നമ്മളെ ക്യാഷിലെ ബാലൻസിന് വ്യത്യാസം വരും. അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ക്യാഷ് ബുക്ക് ബാലൻസും ബാങ്ക് ബുക്ക് ബാലൻസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. എങ്ങനെ പോയാലും എന്തെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് എന്തുണ്ടാവും, രണ്ട് ബാലൻസും തമ്മിൽ എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. ഈ ഡിഫറൻസുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ നോക്കിയിട്ട് ഈ ഡിഫറൻസിനെ എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയേക്കണത്, ഏത് സാധനത്താണ് നമ്മൾ കൂടിയേക്കണത്, എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് വന്നതെന്ന് നോക്കിയിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് റെഡിയാക്കും. ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാങ്കിൻ്റെ ബാലൻസും ക്യാഷിൻ്റെ ബാലൻസും സ്ഥിരമായിട്ട് കൊണ്ടുപോവുക. ആ സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ നമ്മൾ ബാങ്കിലെ പാസ്ബുക്ക് ബാലൻസും നമ്മളെ പ്രൊപ്രൈറ്റർ കയ്യിൽ വയ്ക്കുന്ന ക്യാഷ് ബുക്ക് ബാലൻസും എന്തായിരിക്കണം, രണ്ടും കൂടിയിട്ട് നമ്മളൊരു എഗ്രി ചെയ്യുക, രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് നമ്മളെ ബാങ്കിലെ പാസ്ബുക്ക് ബാലൻസ് വെച്ചിട്ട് ക്യാഷ് ബുക്ക് ബാലൻസ് എഗ്രി ചെയ്യാന്ന് വെച്ചാൽ സാമ്യപ്പെടുത്തുക, അതിനു വേണ്ടി റെഡിയാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കടക്കാം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ എന്താണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയണത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദ ഡെപ്പോസിറ്റർ ഫോർ ദ പേർപ്പസ് ഓഫ് റീകൺസിലിംഗ് ഓർ മേക്കിംഗ് എഗ്രി. റീകൺസിലിംഗ് എന്ന് വെച്ചാൽ രണ്ടിനെയും ഒരേ രീതിയിലാക്കി എഗ്രി ചെയ്യുക. ഓർ മേക്കിംഗ് എഗ്രി ദ ക്യാഷ് ബുക്ക് ബാലൻസ് വിത്ത് ദ ബാങ്ക് ബുക്ക് പാസ്ബുക്ക് ബാലൻസ്. എന്ന് വെച്ചാൽ ക്യാഷ് ബുക്ക് ബാലൻസും അതുപോലെ തന്നെ പാസ്ബുക്ക് ബാലൻസും തമ്മിൽ എഗ്രി ആക്കുക, ഒരുമിച്ചാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അത് നമ്മൾ ചെയ്യുക ഓൺ എ സർട്ടൻ ഡേറ്റിലായിരിക്കും. ബൈ മേക്കിംഗ് സ്യൂട്ടബിൾ അഡ്ജസ്റ്റ്മെൻറ്റ്, ആ അഡ്ജസ്റ്റ്മെൻറ്റ്
ഓരോ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വഴി നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ആ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ രീതിയിൽ നമുക്ക് പാസ്ബുക്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസും തമ്മിൽ ഡിഫറൻസ് വരാം. സാധാരണ അങ്ങനെ ഡിഫറൻസ് വരാൻ പാടില്ല. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നമ്മൾ ക്യാഷിൽ എഴുതണ എമൗണ്ടുകളൊക്കെ പാസ്ബുക്കിലും അറിയണം, പാസ്ബുക്കിൽ അറിയേണ്ടത് നമ്മളെ പ്രൊപ്പറേറ്ററും അറിയണം. പക്ഷേ അത് അതിൽ വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് വഴി എന്ത് റെഡിയാക്കണത്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് റെഡിയാക്കണത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിലെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രം അറിഞ്ഞാൽ നല്ല ഫുൾ മാർക്ക് ഈ പാഠത്തിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരൊറ്റ ടെക്നിക്ക് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മനസ്സിലായില്ലേ, പ്രൊപ്രൈറ്ററിൻ്റെ കയ്യിലുള്ള ബുക്കാണ് ക്യാഷ് ബുക്ക്, ബാങ്കുകാർ യൂസ് ചെയ്യുന്ന ബുക്കാണ് പാസ്ബുക്ക് ബാലൻസ്. അപ്പോൾ ഈ പാസ്ബുക്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസും ഈക്വൽ ആവുകയാണ് എന്തിൻ്റെ ലക്ഷ്യം, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യം. അതിന് വേണ്ടി എന്തൊക്കെ തെറ്റുകൾ വരാം അതൊക്കെയാണ് നമ്മൾ ഇതിൽ പറയുന്നത്, ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഓർ കോസസ് ഓഫ് ഡിഫറൻസസ് ഇൻ പാസ്ബുക്ക് ആൻഡ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിലും അതേപോലെ പാസ്ബുക്കിലും ഡിഫറൻസ് വരാനുള്ള ഡിഫറൻറ്റ് സിറ്റുവേഷൻസ് ആണ് നമ്മളിനി ഇതിൽ അത് മാത്രം പഠിച്ചാൽ മതി. ഈ ചാപ്റ്ററിൽ നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട്, വാണ്ട് ടു നോ സിറ്റുവേഷൻ, ഏതൊക്കെ സിറ്റുവേഷൻസിൽ പാസ്ബുക്കിൽ കൂടുക കുറയോ ചെയ്യുക, ചിലപ്പോൾ ക്യാഷ് ബുക്കിൽ കൂടും പാസ്ബുക്കിൽ കുറയും, ചിലപ്പോൾ പാസ്ബുക്കിൽ കൂടും ക്യാഷ് ബുക്കിൽ കുറയും, അങ്ങനെ കുറയും കൂടും അവിടെ ഇവിടെയൊക്കെ വരും എമൗണ്ടുകൾ. ആ എമൗണ്ടുകളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടും എഗ്രി ആക്കാം. പിന്നെ ഏത് ബുക്കിലാണ് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ തന്നിട്ട് പാസ്ബുക്കിലാണോ കൂടുതൽ ക്യാഷ് ബുക്കിലാണോ കൂടുതലെന്ന് നമ്മൾ അറിയണം. ഓട്ടോമാറ്റിക്കലി ഒരു ക്യാഷ് ബുക്കിൽ കൂടുതലാണെച്ചെങ്കിൽ പാസ്ബുക്കിൽ അത് കുറവ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ തരുമ്പോൾ ആ സിറ്റുവേഷൻ നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷൻ നമുക്ക് തന്നിട്ട് ആ സിറ്റുവേഷൻ തന്നാൽ നമ്മൾക്ക് അതിൻ്റെ അർത്ഥം വായിച്ച് മനസ്സിലാക്കി നമുക്ക് നോക്കാം ഈ സിറ്റുവേഷൻ പ്രകാരം ക്യാഷ് ബുക്കിൽ കൂടുമോ പാസ്ബുക്കിൽ കൂടുമോ എന്ന് ചിന്തിക്കുക. ഒരിക്കലും രണ്ടിലും ഒരുമിച്ച് കൂടില്ല, ഒന്നിൽ കൂടിയാൽ ഓട്ടോമാറ്റിക്കലി പാസ്ബുക്കിൽ അത് കുറവായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൂടുകയും ഏതെങ്കിലും ഒരെണ്ണത്തിൽ കുറയുകയും ചെയ്യും, അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് തയ്യാറാക്കാൻ പറ്റുള്ളൂ, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ സിറ്റുവേഷൻസ് നോക്കാൻ പോവുകയാണ്. കുറേ സിറ്റുവേഷൻസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പോൾ അതിൽ ഒരു 9 സിറ്റുവേഷൻസോളം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഈ 9 സിറ്റുവേഷൻസോളം എന്തായാലും എക്സാമിന് ചോദിക്കാവുന്നതാണ്. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ അറിയേണ്ടതാണ്. അപ്പോൾ അതിന് മുന്നേയിട്ട് നമ്മൾ ഈ സിറ്റുവേഷൻസ് എന്താണെന്ന് പഠിക്കുക. അപ്പോൾ ഒരു സിറ്റുവേഷൻ പറയാം, അപ്പോൾ അതിൻ്റെ അർത്ഥം പറയാം. അപ്പോൾ ഏതിലാ കൂടുക ഏതിലാ കുറവെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒന്നാമത്തേതാണ് ചെക്ക് ഇഷ്യൂ ബട്ട് നോട്ട് പ്രസൻറ്റ്. ചെക്ക് ഇഷ്യൂ ചെയ്തു, നമ്മൾ ബാങ്കിൽ എന്ത് വന്നു, നമ്മളെ പ്രൊപ്രൈറ്റർ നമ്മളടുത്തേക്ക് വന്നു, നമ്മുടെ പ്രൊപ്രൈറ്ററാണ്. അപ്പം നമ്മളടുത്തേക്ക് ഒരു കസ്റ്റമർ വരെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മളതിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല, അപ്പം നമ്മളെ അക്കൗണ്ടിൽ എന്ത് എടുക്കുന്നുണ്ട്, പൈസ എടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവർക്കൊരു ചെക്ക് കൊടുത്തു. പക്ഷേ ബട്ട് നോട്ട് പ്രസൻറ്റ്. അപ്പം നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ക്യാഷ് കുറഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാവുമ്പോൾ നമുക്കറിയണ കാരണം നമ്മളത് അപ്പം തന്നെ ക്യാഷ് ബുക്കിൽ ലെസ്സായി കാണിച്ചു ആ എമൗണ്ട്, അപ്പോൾ ക്യാഷ് ബുക്കിൽ കുറഞ്ഞു. പക്ഷേ ബട്ട് നോട്ട് പ്രസൻറ്റ്, അത് പ്രസൻറ്റഡ് ആയിട്ടില്ല, അക്കൗണ്ടിൽ പോയിട്ട് ക്യാഷ് എടുത്തിട്ടില്ല അവരിതുവരെ. അപ്പോൾ ഒരു ഡേറ്റിനാണല്ലേ നമ്മളിത് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ 30 June പ്രിപ്പയർ ചെയ്യണെച്ചെങ്കിൽ നമ്മൾ 30 June നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു. അപ്പോൾ നമ്മൾ തന്നെ പ്രൊപ്രൈറ്റർ ക്യാഷ് ബുക്കിൽ എഴുതി വെച്ചു ഇന്ന ആൾക്ക് നമ്മൾ ചെക്ക് കൊടുത്തു, അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മൾ കുറവ് കാണിച്ചു. പക്ഷേ 30 June അവരെന്ത് ചെയ്തില്ല, ബാങ്കിൽ പോയിട്ട് പണം പിൻവലിച്ചില്ല. എന്തോ ആവാം, പണം പിൻവലിക്കാതിരിക്കും എന്തോ ചെയ്യാം. അപ്പോൾ ബട്ട് നോട്ട് പ്രസൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തു പക്ഷേ എന്തായില്ല, അവർ ബാങ്കിൽ പോയിട്ട് അത് വാങ്ങുക ക്ലിയർ ചെയ്യൊന്നും ചെയ്തില്ല. അപ്പോൾ പാസ്ബുക്കിൽ ഒരു വ്യത്യാസം അവിടെ വരുന്നില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ കുറയുമ്പോൾ പാസ്ബുക്കിൽ ഓട്ടോമാറ്റിക്കലി ആ എമൗണ്ട് പോയിട്ടുണ്ടോ എന്ന് ഇല്ല. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് പാസ്ബുക്കിൽ ഹയർ ആയിട്ടാണ് കാണിക്കുക. ക്യാഷ് ബുക്കിൽ നമുക്ക് അറിയണ കാരണമാണ് നമ്മൾ കുറച്ചത്, ഇന്ന ആൾക്ക് നമ്മൾ ക്യാഷ് കൊടുക്കാണ്ടായിരുന്നു, അപ്പോൾ ആ ക്യാഷ് നമ്മളിവിടെ കുറച്ചിട്ട് ക്യാഷ് ബുക്കിൽ എഴുതി വെച്ചു ഇന്നയാൾക്ക് ഇത്ര എമൗണ്ടിൻ്റെ ചെക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ കുറച്ചു. പക്ഷേ പാസ്ബുക്കിൽ കുറയണമെങ്കിൽ ഇവരെന്നാ പോയിട്ട് എന്തെടുക്കണം, ആ ചെക്ക് മാറി ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയാലാണ് എവിടെ കുറയുള്ളൂ, പാസ്ബുക്കിൽ കുറയുള്ളൂ. അതുകൊണ്ട് ഈ
ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ ക്യാഷ് ബുക്കിൽ കുറവും പാസ്ബുക്കിൽ കൂടുതലാണ് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. നമുക്ക് നമ്മളെ അക്കൗണ്ടിൽ പൈസ ഉള്ളതിനനുസരിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് മെസ്സേജസൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇൻട്രസ്റ്റൊക്കെ ക്രെഡിറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുക. എവിടെ? നമ്മളെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ പാസ്ബുക്കിലെ എമൗണ്ട് കൂടില്ലേ? പാസ്ബുക്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന എമൗണ്ട്, ആ എമൗണ്ട് വന്നത് ഒന്നുകൂടി കൂടിക്കാണിക്കുക. അതാണ് ഇവിടെ പാസ്ബുക്കിൽ ഹയർ കാണിച്ചിട്ട്. പക്ഷേ ക്യാഷ് ബുക്കിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല, അപ്പോഴത് പാസ്ബുക്കിൽ കൂടും. ക്യാഷ് ബുക്കിൽ നമ്മൾ അറിഞ്ഞ് മാറ്റം വരുത്തിയാൽ മാത്രമാണ് കൂടുള്ളൂ. അപ്പോൾ പാസ്ബുക്കിൽ കൂടിയാൽ ക്യാഷിൽ ഓട്ടോമാറ്റിക്കലി അത് കുറഞ്ഞിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ബാങ്ക് ചാർജസ് ഡെബിറ്റ്. ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞപ്പോൾ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് കൂടി എന്നാണ് അർത്ഥം. ഓക്കെ, അതെന്തും ആവട്ടെ, എന്ത് എമൗണ്ടും ആവട്ടെ, ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കൂടി എന്നാണ് അർത്ഥം. ചിലപ്പോൾ ചില നമുക്ക് ഡൗട്ട് ഉണ്ടാവാം, എന്താണ് ഈ ക്രെഡിറ്റഡ്, എന്താണ് ഈ ഡെബിറ്റഡ് എന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പാസ്ബുക്കിലെ എന്തും പാസ്ബുക്കിൽ എന്ത് വന്നിട്ട് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാലും പാസ്ബുക്കിൽ പണം കൂടി എന്നാണ് അർത്ഥം. ഡെബിറ്റഡ് എന്ന് പറഞ്ഞാൽ പണം കുറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ മനസ്സിലായില്ലേ? പാസ്ബുക്കിൽ ഡെബിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ അവർ പിടിച്ചു, പണം പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയും. ഡെബിറ്റഡ് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ കുറഞ്ഞു എന്നാണ് അർത്ഥം വരിക. ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ കൂടി എന്നാണ് അർത്ഥം വരിക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക് എന്ന് വെച്ചാൽ ബാങ്ക് ക്രെഡിറ്റ് ചെയ്ത പാസ്ബുക്കിലത്തെ ബുക്ക് ഏതാ? ബാങ്കുകാരെ ബുക്ക് ചെയ്ത പാസ്ബുക്ക്. അപ്പോൾ കൂടി. അതുപോലെ തന്നെ ബാങ്ക് ഡെബിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ? ഡെബിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ കുറഞ്ഞു, അവർ പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ പാസ്ബുക്കിൽ കുറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പാസ്ബുക്കിനൊപ്പം വരണ ക്യാഷ് നമ്മുടെ പ്രൊപ്രൈറ്ററിൻ്റെ കയ്യിലുള്ള ബുക്ക് ഏതാണ്? ക്യാഷ് ആണ്. അപ്പോൾ ക്യാഷ് ബുക്ക് എന്തായി? കൂടിയിട്ട് കാണിക്കും. അപ്പോൾ ഒരു ബുക്ക് കുറയുകയാണെങ്കിൽ ഒരു ബുക്ക് കൂടുതലായിട്ടാണ് കാണിക്കുക. അത് ഓരോ സിറ്റുവേഷനിലും വ്യത്യാസമാണ് വരിക. പിന്നെ ഡയറക്റ്റ് പേയ്മെൻറ്റ് ഇൻ ടു ദ ബാങ്ക് ബൈ ട്രേഡേഴ്സ് ഓർ കസ്റ്റമേഴ്സ്. അതായത് ഡയറക്റ്റ് പേയ്മെൻറ്റ് ഇൻ ടു ദ ബാങ്ക്, ബാങ്കിലെ കസ്റ്റമേഴ്സോ ട്രേഡേഴ്സോ എന്ത് ചെയ്തു? ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്തി. നമുക്ക് ക്യാഷ് കൊടുക്കുന്നതിന് പകരം അവർ എന്ത് ചെയ്തു? ഡയറക്റ്റായിട്ട് ബാങ്കിൽ കൊണ്ടുപോയി നമ്മുടെ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ബാങ്കിലത്തെ ബാങ്കിലല്ല അപ്പോൾ പണം കൂടുക. നമ്മളെ കയ്യിൽ കൊടുക്കുന്നതരുമ്പോഴാണ് നമ്മൾ ക്യാഷ് ബുക്കിൽ പണം കൂടുക, അല്ലേ? അപ്പോൾ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് ബാങ്കിലെ പാസ്ബുക്കിൽ ഹയർ ആയിട്ട് കാണിക്കും. നമ്മളത് അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ ക്യാഷ് ബുക്കിൽ എന്തായി കാണിക്കും? കുറഞ്ഞു കാണിക്കും. നെക്സ്റ്റ് പേയ്മെൻറ്റ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമേഴ്സ് നോട്ട് എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. അതായത് നമുക്ക് കുറേ വല്ല ചിലവുകൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ആ ചിലവുകളൊക്കെ നമ്മൾ കൊടുക്കുന്നതിന് പകരം നമ്മളെ ബാങ്ക് തന്നെ പേയ്മെൻറ്റ് നടത്തുകയാണ്. നമ്മൾ ബാങ്കിൽ കൂടെ ട്രാൻസാക്ഷൻസ് നടത്തിയിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ നമ്മൾ പാസ്ബുക്കിലെ എമൗണ്ട് കുറയൂലേ? നമ്മൾ ബാങ്ക് വഴി ചിലപ്പോൾ ചെക്ക് വഴിയോ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മുടെ ബാങ്കിലെ ബുക്കായ പാസ്ബുക്കിലെ എമൗണ്ട് കുറയും. ക്യാഷ് ബുക്കിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മളത് എഴുതാനും വിട്ടുപോയി, അല്ലെങ്കിൽ നമ്മളത് അറിയുക, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണ്, നമ്മളത് ക്യാഷ് ബുക്കിൽ അത് എന്തായിട്ട് കാണിക്കും? കൂടുതലായിട്ട് തന്നെ കാണിക്കും. ക്യാഷ് ബുക്കും പാസ്ബുക്കും ഒരേ എമൗണ്ടായി നിൽക്കുകയായിരിക്കും, അല്ലേ? അങ്ങനെ ഒരേ എമൗണ്ടായി നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ബാങ്കിലെ 100 രൂപ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ക്യാഷ് ബുക്കിലും 100. അപ്പോൾ നമ്മൾ രണ്ടും എഗ്രി ആയിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ബാങ്കുകാരെന്ത് കാട്ടി? നമുക്ക് ഒരു പേയ്മെൻറ്റ് നടത്താം, ഒരു 50 രൂപയുടെ ഒരു പേയ്മെൻറ്റ് ബാങ്ക് നമുക്ക് പകരമായിട്ട് നടത്തി. അപ്പോൾ എന്ത് ചെയ്തു? പാസ്ബുക്കിൽ കുറഞ്ഞിട്ട് 100 എന്നുള്ളത് 50 മാറി. പക്ഷേ ക്യാഷിൽ എന്തെങ്കിലും മാറ്റം വന്നോ? ഇല്ല, അതേ 100 രൂപയായിട്ട് തന്നെ നിന്നു. കാരണം നമ്മൾ നോട്ട് വേണ്ടിയിരുന്നത് ക്യാഷ് ബുക്കിൽ എഴുതിയിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കിയാൽ ബാങ്കിലെ 50 രൂപയുള്ളോ ബാങ്ക് എന്ന് പറഞ്ഞ പാസ്ബുക്കിൽ, ക്യാഷിൽ 100 രൂപയുള്ളോ. അപ്പോൾ പാസ്ബുക്കിൽ കുറവും ക്യാഷ് ബുക്കിൽ കൂടുതലാണ് കാണിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്തതാണ് ഡിസേവർ ഓഫ് ബിൽ ഡിസ്കൗണ്ടഡ് വിത്ത് ദ ബാങ്ക്. നമ്മൾ ബില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഡിസോണറായിപ്പോയി. പക്ഷെ നമ്മളത് അറിഞ്ഞിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളത് അറിഞ്ഞ് നമ്മൾ ബില്ല് കൊടുക്കുമ്പോഴും ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ബുക്കിൽ അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ബുക്കിന് ഇത്ര എമൗണ്ടിന് നമ്മൾ ബില്ല് എഴുതി കൊടുക്കും. അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ പാസ്ബുക്കിൽ പോകുമ്പോൾ അവിടെ പോകുമ്പോൾ എന്തായി? ആ ബില്ല് ഡിസോണറായിപ്പോയി. ഡിസോണറായിപ്പോയി എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് പോവാന്നൊക്കെയാണ് നമ്മൾ പറയുക. ക്യാൻസലേഷനായി നമുക്ക് ഞാൻ ബില്ലിഞ്ഞ് ചെക്ക് വഴി മാറാനൊന്നിനും പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് വെച്ചെങ്കിൽ പാസ്ബുക്കിന് അവർക്ക് എമൗണ്ട് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. ക്യാഷ് ബുക്കിൽ നമ്മൾ കുറച്ച് കാട്ടി, പക്ഷേ പാസ്ബുക്കിൽ കുറയണമെങ്കിൽ ആ ബില്ല് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി വെക്കണം.
ഓക്കെ, നെക്സ്റ്റ് സിറ്റുവേഷൻ വരുന്നത് ഇൻട്രസ്റ്റ് കളക്റ്റഡ് ബൈ ദ ബാങ്ക് നോട്ട് റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക്. അതായത് ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാനുണ്ടായിരുന്നു, അത് ആര് കളക്ട് ചെയ്തു? ബാങ്ക് കളക്ട് ചെയ്തു. ബാങ്ക് ആ എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എവിടെയാണ് വരിക? നമ്മുടെ പാസ്ബുക്കിലേ വരിക. അപ്പോൾ പാസ്ബുക്കിൽ കൂടിയിട്ട് കാട്ടും ആ എമൗണ്ട് നമ്മൾ ക്യാഷിൽ എന്ത് ചെയ്തിട്ടില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ മുന്നത്തെ നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് സെയിം ആയിട്ട് നിൽക്കും. അതിൻ്റെ കൂടെ ഇപ്പോൾ കിട്ടിയ നമ്മുടെ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടും കൂടി കൂട്ടണമായിരുന്നു. പക്ഷെ നമ്മളിത് ചെയ്തിട്ടില്ല. കാരണം എന്താ, ബാങ്ക് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്തത് നമ്മളോട് പറഞ്ഞിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ പാസ്ബുക്കിൽ കൂടുതലും നമ്മുടെ ക്യാഷ് ബുക്കിൽ പഴയ ബാലൻസ് ആയിട്ട് തന്നെ കെടുക്കും. അപ്പോൾ അവിടെ ചേഞ്ചസ് വന്നു. ഓക്കെ, ഇനി അടുത്തതാണ് ഒമിറ്റഡ് ടു പേ കളക്ഷൻ. ഈ ഒമിറ്റഡ്, ഒമിറ്റഡ് എന്ന് പറഞ്ഞാൽ വിട്ടുപോയി എന്നൊക്കെയാണ് പറയുക. അതായത് ഒമിറ്റഡ് ടു പേ ഫോർ കളക്ഷൻ, അതായത് നമ്മൾ എന്തെങ്കിലും മറ്റേ ബാങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പേയ്മെൻറ്റ് നടത്താനുണ്ടായിരുന്നു, അതെന്ത് ചെയ്തില്ല, കളക്ട് ചെയ്യാനായിട്ട് മറന്നുപോയി. അപ്പം നമ്മൾ എന്ത് ചെയ്തു? വിട്ടുപോയി എഴുതാനായിട്ട് മറന്നുപോയി. അപ്പം നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതാൻ മറന്നുപോയി. പാസ്ബുക്കിൽ ഓട്ടോമാറ്റിക്കലി കളക്ഷൻ നടത്തി ഇത് എഴുതിയിട്ടുണ്ടാവണം. അപ്പോൾ പാസ്ബുക്കിൽ കൂടുതലും ക്യാഷ് ബുക്കിൽ കുറവും. പിന്നെ ഡിവിഡൻഡ് ക്രെഡിറ്റ് ബൈ ബാങ്ക്. ഇപ്പോൾ ഇവിടെ നോക്കി നോക്കിയാൽ ഡിവിഡൻഡ് ക്രെഡിറ്റഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ അതേ പോലെയാണ് ഇവിടെയും പറയുക. കാരണം അത് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എമൗണ്ട് കൂടി. അത് ബാങ്കുകാർ ചെയ്യണതാണ്. അപ്പോൾ നമ്മുടെ പാസ്ബുക്കിൽ എന്തായി? കൂടുതൽ കാട്ടി. ക്യാഷ് ബുക്കിൽ കുറവ്. ഇപ്പം ഇത്രയും സിറ്റുവേഷൻസ് നിങ്ങൾ പഠിക്കുക, നിങ്ങൾ അർത്ഥം അറിഞ്ഞാൽ മതി. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ തന്നാൽ അതിൻ്റെ അർത്ഥം നോക്കുക. ഇപ്പോൾ ബാങ്ക് ചാർജസ് ഡെബിറ്റഡ്, ബാങ്ക് ചാർജ് ചെയ്തു, ഡെബിറ്റ് ചെയ്തു, ഡെബിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താണ്? കുറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ പാസ്ബുക്കിൽ എമൗണ്ട് കുറവാണ് കാണുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാഷ് ബുക്കിൽ ഹയസ്റ്റ് എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. രണ്ടും ഒരു ടാലി എമൗണ്ട് ആയിരുന്നു. അതിൽ നമ്മൾ വിട്ടുപോയ ചില കാര്യങ്ങൾ കാരണമാണ് എന്ത് ചെയ്ത് ഇത്രയും സിറ്റുവേഷൻസ് വന്നത്. അപ്പോൾ ഇത്രയും സിറ്റുവേഷൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചു തന്നത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതുക എന്നുള്ളതാണ് പറയാൻ പോകും. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഒരു ഇപ്പം നിങ്ങൾ ഇത്രയും സിറ്റുവേഷൻസ് വെച്ചപ്പോൾ ഇത് എങ്ങനെ ഇപ്പോൾ ചെയ്യുക എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിനി ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ റെഡിയാക്കാൻ പോകുന്നത് എന്നാണ് നോക്കണത്. അപ്പോൾ അത്രയും സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അതായത് ബാങ്കിൽ കൂടുകയോ ക്യാഷിൽ കുറയോ എന്നൊക്കെ നമ്മൾ അറിയണം. അപ്പോൾ നമ്മളൊരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് റെഡിയാക്കുമ്പോൾ ഒന്നുകിൽ ക്യാഷ് ബുക്ക് ബാലൻസോ പാസ്ബുക്ക് ബാലൻസോ നമുക്ക് തന്നിരിക്കും. ഏതെങ്കിലും രണ്ട് ബാലൻസ് എമൗണ്ട് എന്നിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എൻഡിൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പാസ്ബുക്ക് ബാലൻസ് ആയിരിക്കും. അതായത് നമ്മൾ കാൽക്കുലേഷനൊക്കെ നടത്തി കിട്ടുന്ന എമൗണ്ട് ലാസ്റ്റത്തെ എന്തായിരിക്കും? പാസ്ബുക്ക് ബാലൻസ് ആയിരിക്കും. ഇനി നേരെ ഓപ്പോസിറ്റ്, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് പാസ്ബുക്ക് ബാലൻസ് എമൗണ്ട് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, ക്യാഷ് ബുക്ക് തന്നിട്ടില്ല. അപ്പോൾ പാസ്ബുക്കിൻ്റെ ബാലൻസ് വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എൻഡിൽ കിട്ടുന്ന എമൗണ്ട് ഏതായിരിക്കും? ക്യാഷ് ബുക്ക് ബാലൻസ് എമൗണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിരിക്കും, ഒന്നെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് തന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പാസ്ബുക്ക് ബാലൻസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏതാണോ തന്നിട്ടുള്ളത് വെച്ചാൽ അതുകൊണ്ട് തുടങ്ങാം. ചിലപ്പോൾ രണ്ട് ബാലൻസും നമുക്ക് തരും, ക്യാഷ് ബുക്ക് ബാലൻസും തരും പാസ്ബുക്ക് ബാലൻസും തരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇഷ്ടമുള്ളത് വെച്ച് തുടങ്ങിയിട്ടുണ്ട് വെച്ചെങ്കിൽ ഇപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് 150 പാസ്ബുക്ക് ബാലൻസ് 250 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് തുടങ്ങി എൻഡിൽ നമുക്ക് ഏത് എമൗണ്ട് കിട്ടണം? ഈ പാസ്ബുക്കിൽ തന്നിരിക്കണം ആ 250 തന്നെ കിട്ടണം. അത് മനസ്സിലായില്ലേ? അതായത് നമ്മളൊരു ക്യാഷ് ബുക്ക് ബാലൻസ് സ്റ്റാർട്ട് ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് വെച്ചിട്ട് ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ അതിൽ എൻഡിലെ എമൗണ്ട് എന്തായിരിക്കും? പാസ്ബുക്ക് ബാലൻസിൻ്റെ എമൗണ്ട് ആയിരിക്കും. പാസ്ബുക്ക് വെച്ച് തുടങ്ങുമ്പോൾ ക്യാഷ് ബുക്കിൻ്റെ എമൗണ്ട് ആയിരിക്കും അതിൻ്റെ എൻഡിൽ വരുന്നത്. രണ്ടും തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ അതിൽ എൻഡിൽ കിട്ടുന്ന എമൗണ്ട് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഫ് ടു ബാലൻസ് ആർ ഗിവൺ എനി വൺ ബാലൻസ് ക്യാൻ ബി ടേക്കൺ എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് നോക്കാം. പിന്നെ ഇനി ഓവർഡ്രാഫ്റ്റ് വരുന്നുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിനി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് പഠിക്കേണ്ടതുണ്ട്, എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റ്. ഒരു ഡേറ്റ് തന്നിട്ടുണ്ടായിരിക്കും, മസ്റ്റായിട്ട് നിങ്ങൾ ഡേറ്റ് എഴുതുക. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്കറിയാലോ, രണ്ട് എമൗണ്ട് കോളുള്ള എന്തെങ്കിലും ഒരു കോളം, അതായത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനെന്ത് വേണം? ഒരു ഇന്നർ എമൗണ്ട് കോളം വേണം, ഒരു ഔട്ടർ എമൗണ്ട് കോളം വേണം, ഒരു ഹെഡിങ് മസ്റ്റായിട്ട് വേണം. ശ്രദ്ധിക്കുക, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് എൻ അക്കൗണ്ട്, ഒരു അക്കൗണ്ട് അല്ല. അക്കൗണ്ടിന് എന്തുണ്ടായിരിക്കും? ടു സൈഡ്സും, വൺ ഈസ് ഡെബിറ്റ് സൈഡ്
അതർ ഈസ് ക്രെഡിറ്റ് സൈഡ്. അപ്പം അതുകൊണ്ട് ഇതെന്തല്ല, ഒരു അക്കൗണ്ട് അല്ല ഇത്, ജസ്റ്റ് ഷോ ദ ബാലൻസ് ടു നോ ദ പാസ്ബുക്ക് ബാലൻസ് ഓർ ക്യാഷ് ബുക്ക് ബാലൻസ്. നമ്മൾ പാസ്ബുക്കിലും ക്യാഷ് ബുക്കിലും ബാലൻസ് അറിയാൻ വേണ്ടി റെഡിയാക്കുന്ന ഒരു ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത് നമ്മുടെ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡേറ്റ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം, ഹെഡിങ് ഉണ്ടായിരിക്കണം. ജസ്റ്റ് നമ്മൾ രണ്ട് എമൗണ്ട് ഗോളുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇന്നർ എമൗണ്ട് ഗോളവും ഔട്ടർ എമൗണ്ട് ഗോളവും ഉള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, നോട്ട് ആൻ അക്കൗണ്ട്. അപ്പോൾ നോക്കുക, നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി നോക്കുക. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഫോർമാറ്റ് നോക്കുക, ഈ ഫോർമാറ്റ് മസ്റ്റായിട്ട് പഠിക്കുക. എങ്ങനെയാണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക, രണ്ട് എമൗണ്ട് ഗോളം മാത്രമേ ഉള്ളൂ, ഇന്നർ എമൗണ്ട് ഗോളും ഔട്ടർ എമൗണ്ട് ഗോളും. ഔട്ടർ എമൗണ്ട് ഗോളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എമൗണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാങ്കിലത്തെ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അതായത് ക്യാഷ് ബുക്കിലെ ബാലൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് വെച്ചെങ്കിൽ, ബാങ്ക് ബാലൻസ് അല്ല, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എമൗണ്ട് ഏതാ, ക്യാഷ് ബുക്കിൽ ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഔട്ടർ എമൗണ്ട് കുളത്തിലാണ് എഴുതേണ്ടത്. അതാണ് ഔട്ടർ എമൗണ്ട് കുളം, ഇന്നർ എമൗണ്ട് കുളത്തിലല്ല, ഔട്ടർ എമൗണ്ട് കുളത്തിലാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രകാരം കുറച്ച് ആഡ് ചെയ്യാനുണ്ടാവും, കുറച്ച് ലെസ് ചെയ്യാനുണ്ടാവും. ചിലത് ചില സിറ്റുവേഷൻസ് വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യും, ചില സിറ്റുവേഷൻസിൽ നമ്മൾ ലെസ് ചെയ്യും. ഈ ആഡും ലെസ്സും മാത്രമാണ് കാൽക്കുലേഷൻസ് ഉള്ളൂ. ചിലത് ഈ എമൗണ്ടിനോട് കൂടിയിട്ട് ചിലത് ആഡ് ചെയ്യണം, ഈ എമൗണ്ടിനോട് കൂടി ഈ ആഡ് ചെയ്ത് കിട്ടിയ എമൗണ്ടിനോടൊപ്പം ചിലത് ലെസ് ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന ലാസ്റ്റ് എമൗണ്ടാണ് നമ്മുടെ പാസ്ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്ക് വെച്ച് തുടങ്ങിയ കാരണം പാസ്ബുക്കിലേക്ക് എൻഡ് ചെയ്യുന്നു, മനസ്സിലായില്ലേ? ഇനി ഇത് പാസ്ബുക്ക് വെച്ചിട്ടാണ് തുടങ്ങുന്നുണ്ടെങ്കിലോ ഇവിടെ ഏതായിരിക്കും വരിക, ക്യാഷ് ബുക്ക് ആയിരിക്കും വരിക. ഇവിടെ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനുള്ളത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ആ സിറ്റുവേഷൻസ് വെച്ചിട്ട് ഏതാണ് ആഡ് ചെയ്യുക, ഏതാണ് ലെസ് ചെയ്യുക എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? ഹെഡിങ് ഉണ്ടായിരിക്കണം, ഡേറ്റ് മസ്റ്റ് ആയിരിക്കണം. ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ടാണ് തുടങ്ങണമെങ്കിൽ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഔട്ടർ എമൗണ്ട് കുളത്തിലെ എമൗണ്ട് എഴുതണം. ഇനി ചില സിറ്റുവേഷൻസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവും. ആഡ് ചെയ്യേണ്ട എമൗണ്ടുകൾ ഇവിടെ എഴുതണം, ആഡ് ചെയ്ത ട്രാൻസാക്ഷൻസ് ഇവിടെ എഴുതി എമൗണ്ട് ഇവിടെ എഴുതുക. അപ്പോൾ മൂന്നെണ്ണോ നാലെണ്ണോ കാണും എങ്ങനെയായാലും. അപ്പോൾ ആ ആഡ് ചെയ്യേണ്ടത് ഇന്നർ എമൗണ്ട് കുളത്തിൽ എഴുതിട്ട് എല്ലാം കൂടി ടോട്ടൽ ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ ഔട്ടർ എമൗണ്ട് കുളത്തിൽ എഴുതണം. ഓക്കെ, ഇത് നമ്മൾ ഈ എമൗണ്ടിൻ്റെ കൂടെ പ്ലസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ ബാലൻസും ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. ഇവിടുത്തെ ഈ എമൗണ്ട് കൊണ്ട് ആഡ് ചെയ്ത എമൗണ്ട് ആയിരിക്കും. പിന്നീട് ചില ക്വസ്റ്റ്യൻസ് ചില ട്രാൻസാക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാണ്ടായിരിക്കും, ലെസ് ചെയ്യാനുണ്ടായിരിക്കും. അത് നമ്മൾ ഇവിടെ എഴുതിയിട്ട് ഈ എമൗണ്ടുകളും നമ്മൾ ആഡ് ചെയ്യാണ് വേണ്ടത്. കാരണം ഈ എമൗണ്ടുകൾ ആഡ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് എഴുതണം, എന്നിട്ട് ഈ എമൗണ്ട് ആണ് ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലെസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ ആഡിങ് മാത്രമാണ് നടക്കുക. ഇന്നർ എമൗണ്ട് കുളത്തിൽ ആഡ് ചെയ്യുക, ഇവിടെ ഫുൾ ആഡ് ചെയ്യുക ഇങ്ങോട്ട് ചെയ്താൽ, ഇവിടെ ഫുൾ ആഡ് ചെയ്യുക ഇങ്ങോട്ട് ചെയ്താൽ. ഇതിന് പ്രശ്നമൊന്നും വരുന്നില്ല, ഇതൊക്കെ ആഡ് ചെയ്യൽ തന്നെയാണ്, കാരണം ഇവിടെ ആഡ് ചെയ്യലാണ്. പക്ഷെ ലാസ്റ്റത്തെ ഇവിടേക്ക് കിട്ടുന്ന ഈ ലെസ് ചെയ്യേണ്ട എമൗണ്ടുകൾ നമ്മൾ ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. ഇത് രണ്ടും ആഡ് ചെയ്ത് കിട്ടിയത് നമ്മൾ ലെസ് ചെയ്തിട്ട് ലാസ്റ്റ് കിട്ടണ ഈ ഫിഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഓക്കെ, അപ്പോൾ ഫോർമാറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ എഴുതേണ്ടത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് നോക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ കുറേ സിറ്റുവേഷൻസ്, ഈ സിറ്റുവേഷൻസ് ഒക്കെയാണ് നമുക്ക് എക്സാമിന് വരുള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാമല്ലോ. ചെക്ക് ഇഷ്യൂ ബട്ട് നോട്ട് പ്രസൻറ്റ്. നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തിരുന്നു, പക്ഷേ അത് പാസ്ബുക്കിൽ പ്രസൻ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷിൽ കുറച്ച് കാട്ടി പാസ്ബുക്ക് ഓട്ടോമാറ്റിക്കലി അത് എന്തായി പോയിട്ടുണ്ടാവും, നമ്മുടെ ആഡായി പോയിട്ടുണ്ടാവും. അപ്പോൾ ക്യാഷ് ബുക്കിൽ കുറവും പാസ്ബുക്കിൽ കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. ചെക്ക് ഇഷ്യൂ ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ക്യാഷ് ബുക്കിൽ കുറവാണ്, പാസ്ബുക്കിൽ കൂടുതലാണ്. നമുക്ക് തുടങ്ങേണ്ടത് ഇതിൽ നിന്നാണ്, ക്യാഷ് ബുക്ക് ബാലൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്തേണ്ടത് എവിടേക്കാണ്, പാസ്ബുക്കിലേക്കാണ്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ പാസ്ബുക്കിൽ എന്തായിട്ടാണ് കാണുന്നത്, ഇത് ഹയർ എമൗണ്ട് ആയിട്ട് ഹൈ ആയിട്ടാണ് കാണേണ്ടത്. അപ്പോൾ നമ്മളിതിനെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്തുകൊണ്ട്, നമ്മൾ പാസ്ബുക്കിലേക്കാണ് നമുക്ക് എത്തേണ്ടത് അല്ലേ. പാസ്ബുക്കിലേക്ക് നമുക്ക് എത്തണം, നമ്മൾ ഏത് ബാലൻസിലേക്കാണ് എത്തേണ്ടത് നോക്കുക. ക്യാഷ് ബുക്ക് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അതല്ല കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഏതാണ് കണ്ടുപിടിക്കേണ്ടത്, പാസ്ബുക്ക് ബാലൻസ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ചെക്ക് ഇഷ്യൂ ബട്ട് നോട്ട് പ്രസൻറ്റഡ്. അപ്പോൾ ക്യാഷിൽ കുറഞ്ഞു, പാസിൽ കൂടി. അപ്പോൾ പാസിൽ കൂടിയ കാരണം എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് എന്ന് പറഞ്ഞ് ചെക്ക് ഇഷ്യൂ
ബട്ട് നോട്ട് പ്രസൻ്റ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് തന്നിട്ടുണ്ടായിരിക്കും. എമൗണ്ട് നമ്മൾ ഇവിടെ എഴുതാം. ഓക്കെ, കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? പാസ്ബുക്കിലെ ബാലൻസാണ് എത്തേണ്ടത്. ഒരു സിറ്റുവേഷനിൽ ഏതാ കൂടുതൽ കുറവ് നോക്കുക. അപ്പോൾ ഏതിൽ കാണോ എത്തേണ്ടത് അതിൻ്റെ ഇത് എഴുതുക. ഏതിൽ കാണോ എത്തേണ്ടത് ആ എമൗണ്ട് അതിൽ ഹൈ ആയിട്ടാണ് കാണിച്ചെങ്കിൽ ആഡ് ചെയ്യുക, ലെസ് ആയിട്ടാണ് കാണിച്ചെങ്കിൽ ലെസ് ചെയ്യുക. ഏതിൽ കാണോ എത്തേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് ബാലൻസിൽ കാണോ എത്തേണ്ടത് അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്, ഇൻട്രസ്റ്റ് ബാങ്ക് ക്രെഡിറ്റ് ചെയ്തു, അപ്പോൾ ബാങ്കിൽ കൂടി, ക്യാഷ് ബുക്കിൽ കുറഞ്ഞു. അപ്പോൾ ബാങ്കിൽ എന്തായിട്ടാണ് നിൽക്കുന്നത്? കൂടുതലായിട്ടാണ് കാണിക്കണത് അല്ലേ. അപ്പോൾ നമുക്ക് എവിടേക്ക് എത്തേണ്ടത്? പാസ്ബുക്കിൽ. അപ്പോൾ നമ്മളിവിടെ എന്തെന്ന് പറഞ്ഞത് എഴുതുക, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ്. ഓക്കെ, എന്നിട്ട് ഈ എമൗണ്ട് ഇവിടെ എഴുതുക. ഇനി നാലാമത്തെ നോക്കുക, പേയ്മെൻറ്റ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമേഴ്സ് നോട്ട് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക്. അപ്പോൾ പാസ്ബുക്കിൽ കുറഞ്ഞു, കാരണം ബാങ്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട പേയ്മെൻറ്റ് ബാങ്ക് നടത്തി. അപ്പോൾ പാസ്ബുക്കിൽ കുറഞ്ഞു, ക്യാഷ് ബുക്കിൽ ഓട്ടോമാറ്റിക്കലി മുന്നത്തെ ബാലൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ അതിനേം കാട്ടി ഹയർ എമൗണ്ട്. അപ്പോൾ ഇവിടെ പാസ്ബുക്കിൽ കുറവാണ്, അപ്പോൾ നമ്മൾ എവിടെ എഴുതണം? ലെസ്സിൽ പേയ്മെൻറ്റ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എഴുതും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻസിനനുസരിച്ച് ഏതിൽ കാണോ നമുക്ക് എത്തേണ്ടത്. പാസ്ബുക്കിൽ കാണാൻ എത്തേണ്ടതെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും പാസ്ബുക്കിൽ കുറവാണോ കൂടുതലാണോ, കുറവാണെങ്കിൽ ലെസ്സിൽ എഴുതുക, കൂടുതലാണെങ്കിൽ ആഡിൽ എഴുതുക. ഏറ്റവും ലാസ്റ്റാണ് നമ്മളിതൊക്കെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വരുന്ന വേറൊരു സംഭവമാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബാങ്കിൻ്റെ ഗുഡ് ബാലൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ക്യാഷിൻ്റെ ഗുഡ് ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഗുഡ് ബാലൻസ് എന്നാൽ നമ്മൾ പറയുക ഗുഡാണ് അവർ. ഓക്കെ, അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ പറയില്ല, ഗുഡ് ബാലൻസ് ആണെന്നൊന്നും പറയില്ല. ജസ്റ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് എന്നാണ് തന്നിച്ചെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ചെയ്ത പോലെ തന്നെ നോക്കിയിട്ട് ചെയ്യാം. ഇനി ചിലപ്പോൾ ബാങ്കിൻ്റെ ഡെബിറ്റാണ് തന്നിച്ചെങ്കിൽ നമുക്ക് ഡൗട്ട് ഉണ്ടാവും, ഏയ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് അല്ലേ വരിക, എന്തുകൊണ്ടാണ് ഡെബിറ്റ് ബാലൻസ് വന്നത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതെന്തായിരിക്കും. ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. അതേപോലെ ക്യാഷിൻ്റെ ക്രെഡിറ്റ് തന്നാലും നമുക്ക് ഡൗട്ട് അടിക്കാം എന്തുകൊണ്ടാണ്. ക്യാഷിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണ് ഗുഡ് ബാലൻസ്. ക്രെഡിറ്റ് തന്നാൽ മനസ്സിലാക്കണം അതെന്തായിരിക്കണം, ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കണം. ഓവർ ഡ്രാഫ്റ്റ് വന്നാൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, നേരെ ഓപ്പോസിറ്റ്. ഇപ്പം ഇത്രയും നേരം നമ്മൾ ചെയ്തിരുന്ന എന്തായിരുന്നു, പാസ്ബുക്കിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ലെസ് ചെയ്ത സാധനങ്ങൾ ആഡ് ചെയ്യുക, ആഡ് ചെയ്ത സാധനങ്ങൾ ലെസ് ചെയ്യുക. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഓവർ ഡ്രാഫ്റ്റ്. നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസും ബാങ്ക് ബുക്ക് ബാലൻസിൻ്റെ സൈഡിൽ നമ്മൾ ഓഡിന്ന് എഴുതിയിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മളെ തിയറി അനുസരിച്ച് ഇപ്പോൾ ചെക്ക് ഇഷ്യൂ ബട്ട് നോട്ട് പ്രസൻ്റ് ആണ്, അപ്പോൾ പാസ്ബുക്കിൽ കൂടിയിട്ടാണ് കാണുന്നത്, അപ്പോൾ ആഡ് ചെയ്യാണ് വേണ്ടത്. പക്ഷേ ഓവർ ഡ്രാഫ്റ്റ് ആയ കാരണം എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്യുന്നതിന് പകരം ഇത് ലെസ് ചെയ്യുക, ഇത് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുക. ഓക്കെ, എത്ര ഉള്ളൂ എന്ത് ഓവർ ഡ്രാഫ്റ്റ് വന്നാൽ. ഇനി ഒരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പ്രോബ്ലം ആണ്, അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് വെച്ചിട്ട് തന്നെ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ടെക്സ്റ്റിൽ തന്നെ ഒരു പ്രോബ്ലം ആണ് അത്, ഞാൻ ചെയ്ത് ഇങ്ങനെ ഇതിലെങ്ങനെയാണ് നമ്മൾ സീക്വൻസ് ആയി ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒന്നും കൂടി ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഒരു ഇല്ലസ്ട്രേഷൻ 2 ആണ്. ഓൺ January 31st, അപ്പോൾ ഡേറ്റ് തന്നിട്ടുണ്ട്, 2005, ദ പാസ്ബുക്ക് ഓഫ് മെസ്സേഴ്സ് ജോസഫ് ആൻഡ് കമ്പനി ഷോഡ് എ ഡെബിറ്റ് ബാലൻസ് ഓഫ് ഡെപ്പോസിറ്റ് ബാലൻസ് ഓഫ് 18,500. ഓൺ വെരിഫൈയിങ് ദ പാസ്ബുക്ക് വിത്ത് ക്യാഷ് ബുക്ക് ദ ഫോളോയിങ് വേർ ഒബ്സർവ്ഡ്. അതായത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഡെപ്പോസിറ്റ് ബാലൻസ് തന്നിട്ടുണ്ട്. എവിടുത്തെ? പാസ്ബുക്കിലത്തെ. നമുക്ക് ക്യാഷ് ബുക്ക് ബാലൻസ് തന്നിട്ടുണ്ടോ? ഇല്ല, തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ക്യാഷ് ബുക്ക് ബാലൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ അവർ പറയുന്നുണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കണ്ടു അവരെന്ന്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് 1, ചെക്ക് ഇഷ്യൂ ബട്ട് നോട്ട് പ്രസൻറ്റഡ്. അപ്പോൾ തന്നെ നമ്മളവിടെ സൈഡിൽ എഴുതി വയ്ക്കുക ക്വസ്റ്റ്യൻ്റെ, ചെക്ക് ഇഷ്യൂ ചെയ്തു ബട്ട് നോട്ട് പ്രസൻറ്റഡ് ആണ്. അപ്പോൾ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മളെ ക്യാഷ് ബുക്കിലെ കുറവും പാസ്ബുക്കിലെ കൂടുതലാണ് സംഭവിക്കുക. കാരണം എന്താണ്, നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അടുത്തത്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ്. ചെക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കുക, നമ്മളെ പാസ്ബുക്കിലും ക്യാഷ് ബുക്കിലും എന്താ സംഭവിക്കുക, നമ്മൾ ആലോചിക്കുക. ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മളെ പാസ്ബുക്കിൽ എന്ത് സംഭവിക്കും, പാസ്ബുക്കിൽ നമ്മൾ പാസ്ബുക്കിൽ കുറയും, ചെക്ക് കൊടുക്കല്ലേ. അതുപോലെ തന്നെ ക്യാഷ് ബുക്കിൽ മുന്നത്തെ അതേ ബാലൻസ് തന്നെ ആയിരിക്കും. ഓക്കെ.
ഇനി അടുത്തത് ബാങ്ക് ചാർജസ് നോട്ട് സീൻ ഇൻ ദ ക്യാഷ് ബുക്ക് ഓഫ് 75. ബാങ്ക് ചാർജസ് എന്ന് പറയുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ബാങ്ക് നമ്മളിന്ന് പിടിച്ചു. അപ്പോൾ പാസ്ബുക്കിൽ കുറവും ക്യാഷ് ബുക്കിലെ കൂടുതലും. ഓക്കെ, നെക്സ്റ്റ് ബിൽഡിംഗ് റെൻറ്റ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലാക്കണം പാസ്ബുക്കിൽ കൂടുതലും ക്യാഷ് ബുക്കിൽ കുറവാണ്. ഓക്കെ, ഇനി ഇത് എന്ത് ചെയ്യണം? നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എസ് ഓൺ ദാറ്റ് ഡേറ്റ്, ഡേറ്റ് തന്നിട്ടുണ്ട്, നമ്മൾ ഡേറ്റ് ടു സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. ഒരു ഇന്നർ എമൗണ്ട് ഗോളോ ഉണ്ടായിരിക്കണം, ഒരു ഔട്ടർ എമൗണ്ട് ഗോളോ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് പാസ്ബുക്ക് ബാലൻസ് ആണ്. അപ്പോൾ ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് പ്രകാരം നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് ഔട്ടർ എമൗണ്ട് ഗോളത്തിൽ എഴുതി. ഇനി നമ്മളിവിടെ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം, കാരണം ഇങ്ങനെ എഴുതി വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് എഴുതാം അല്ലേ. അപ്പോൾ ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ ആദ്യം ആഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുക ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് പാസ്ബുക്കിൽക്ക്, നമ്മൾ പാസ്ബുക്ക് വെച്ച് തുടങ്ങി ക്യാഷ് ബുക്കിൽക്ക് എത്താനുള്ളത് ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് ക്യാഷ് ബുക്കിൽക്ക് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ക്യാഷ് ബുക്കിൽക്ക് കൂടുതൽ കാണിക്കേണ്ടതാണ് എവിടെ ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ക്യാഷ് ബുക്കിൽ കുറവാണ്, അപ്പോൾ നമ്മളത് എന്താ ചെയ്യേണ്ടത്? ലെസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലെസ്സിൽ എഴുതുക. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നമ്മുടെ ക്യാഷ് ബുക്കിൽ കൂടുതലാണ് അല്ലേ, അപ്പം നമ്മൾ നേരെ പോയിട്ട് ആഡ് ചെയ്യുന്നിടത്ത് എഴുതി 4200. പിന്നെ ബാങ്ക് ചാർജസ് അതും ക്യാഷ് ബുക്കിൽ കൂടുതലാണ്. അപ്പോൾ ബാങ്ക് ചാർജസ് അപ്പിയറിംഗ് ഇൻ പാസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ട്രാൻസാക്ഷൻ എടുത്ത് എഴുതിയാൽ മതി, എമൗണ്ട് മാത്രം ഇവിടെ എഴുതാം. ഇനി ഈ എമൗണ്ട് ആഡ് ചെയ്ത് നമ്മൾ ഇവിടേക്ക് എഴുതുന്നു, എന്നിട്ട് ഇത് രണ്ടും ആഡ് ചെയ്ത് നമുക്ക് ഈ എമൗണ്ട് കിട്ടി. പിന്നെ ലെസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ ഇത് രണ്ടും ഇവിടെ ആഡ് ചെയ്യുന്നു, ഈ എമൗണ്ട് ഇവിടെ കിട്ടി, ഇത് നമ്മൾ ഈ എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്യുന്നു, പിന്നീട് കിട്ടുന്ന ഈ എമൗണ്ട് ആയിരിക്കും നമ്മുടെ എന്ത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. മനസ്സിലായല്ലോ? ഇതാണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനത്തെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഓഡി ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ.